സംസ്ഥാനത്തെ ഒരു മന്ത്രിയും ലോ ആൻഡ് ഓർഡർ നോക്കുന്ന ഒരു സർക്കിൾ ഇൻസ്പെക്ടറും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലും വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ഒരു മന്ത്രി അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒന്നുകിൽ സിറ്റി പോലീസ് കമ്മീഷനോടോ അല്ലെങ്കിൽ IGയോടോ അല്ലെങ്കിൽ DGPയോടോ ഒക്കെയാണ് സാധാരണ പറയാറുള്ളത്. ആരും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു മന്ത്രിയും ശുപാർശ ചെയ്ത ഒരു നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു അപമര്യാദയായിട്ട് പിന്നെ തിരിച്ച് ഒരു SIO CEO ആ മന്ത്രിയോട് പെരുമാറിയായിട്ട് നമ്മൾ ഒരു വാർത്തയൊന്നും കേട്ടിട്ടില്ല. അതിനകത്തൊരു ഇതുണ്ട്, സ്ഥലം MLA ആണ്, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽപ്പെട്ട പോലീസ് സ്റ്റേഷനിലും സ്ഥലത്ത് അതാത് പോലീസ് സ്റ്റേഷനിലെ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പോലീസ് എന്നുള്ളതിൽ അദ്ദേഹം ഒരു മന്ത്രിയാണെന്നുള്ള കാര്യം ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ CA വിളിപ്പിക്കണം, മന്ത്രിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് നിങ്ങളോട് പറഞ്ഞു അത് ചെയ്യാൻ പറയണം, അതാണ് അതിന്റെ ഒരു മര്യാദ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര ആഡംബരം വേണോ? അതൊരു ആഡംബരമല്ല, അല്ലെന്നുണ്ടെങ്കിലാണ് പോയി കമ്മീഷനോ അല്ലെങ്കിൽ ജില്ലാ SP വിളിക്കണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ സദേൺ റേഞ്ച് IGയെ വിളിക്കണം. അതിനകത്ത് പോലീസ് സ്റ്റേഷൻ വിളിച്ചില്ല മന്ത്രി ഭരിക്കുക. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ അത് പുള്ളി കഞ്ചാവ് കടത്തുകാരനെ വിടാനല്ല പറഞ്ഞേ, അല്ലെങ്കിൽ അബ്കാരി കേസിലെ പ്രതിയെ വിടാനല്ല പറഞ്ഞത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊലക്കേസിലെ പ്രതി അല്ലെങ്കിൽ ഒരു മോഷണ കേസിലെ പ്രതിയെ വിടാനല്ല പറഞ്ഞേ, പീഡന കേസിലെ പ്രതിയെ വിടാനല്ല പറഞ്ഞേ. ഇത് ഒരു പരാതി ഒരു സ്ത്രീയും ഒരു നിരാലംബയായ ഒരു സ്ത്രീ അവര് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഭീഷണിയായിട്ട് വന്നപ്പോൾ അവനെ ആ കുഞ്ഞിനെ കേട്ടാൽ ഞെട്ടിപ്പോവും. ഒരു മക്കളുള്ള മാതാപിതാക്കൾ അവര് ഇന്നലെ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു കണ്ടതാണ്. കുഞ്ഞിനെ അയാളെ അവരെ ആക്രമിച്ചത് അവരുടെ ഭർത്താവാണ്, അത് വേറെ കേസാണ്. അവരുടെ ഭർത്താവല്ല, അവരുടെ പറയുന്നത് അതല്ല ഇവിടെ ഇഷ്യൂ. ഇവിടെ ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നു, അത് MLA ആണോ മറ്റേതെന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. അല്ല, അതിന് അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹം DGP വിളിക്കണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ IGയെ വിളിക്കണം, അല്ലെങ്കിൽ റൂറൽ SP വിളിക്കണം, എന്നിട്ട് പറയണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാൻ അവിടുത്തെ MLA ആണ്, എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അയാൾ വാച്ചാൽ ചെയ്യുന്ന ജീവമായിരുന്നു. അതിനു പകരം അയാളെ വിളിച്ചിട്ട് അവസാനം നീ എന്നുള്ള പദം പ്രയോഗിച്ചതിന് ശേഷമാണ് ഇയാൾ പൊട്ടിത്തെറിക്കുന്നത്. നിങ്ങൾ അങ്ങനെ എന്നോട് സംസാരിക്കരുത്, ആദ്യം എന്താ സാറെന്ന് ഭവ്യതോടുകയാണ് മറുപടി പറയുന്നത്. നമ്മളിപ്പോ പോലീസിന്റെ പുറമെ എല്ലാം പോലീസിന്റെ പുറത്ത് തലയിൽ കുറ്റം ചുമത്തുന്ന ഒരു ഏർപ്പാടുണ്ട്. ഞാനിത് എന്റെ മുഴുവൻ പീഡിയിരിപ്പുണ്ട്, ഈ ആരോ അയച്ചെന്നാണ് എനിക്ക് പറയുന്നത്. മാന്യമായിട്ടാണ് ആ സർക്കിൾ ഇൻസ്പെക്ടർ സംസാരിച്ചു തുടങ്ങിയത്. അവസാനം മന്ത്രി നിങ്ങളത് വേണ്ടവർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്താ പറഞ്ഞത്, ഞാൻ ഇതനുസരിച്ച് ന്യായമനുസരിച്ച് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി പൊട്ടിത്തെറിക്കുകയാണ്. അപ്പൊ മന്ത്രിയോട് ആരെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി എങ്ങനെ ഒരു സംഭവം അതൊന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഞാൻ നോക്കട്ടെ നിയമമനുസരിച്ച് ചെയ്യാം എന്നല്ല, അല്ല ഞാൻ നിങ്ങൾ പറയണമെങ്കിൽ ചെയ്യാം എന്ന് പറയൂ. ഇത് സർക്കിൾ ഇൻസ്പെക്ടർ പോലീസുകാരനായതുകൊണ്ട് അയാളെ പുറത്തൊക്കെ കുതിര കയറാന്ന് വിചാരിച്ചിട്ട് ഞാൻ MLA ആണെന്നുള്ള ഈ സത്യം പറഞ്ഞ അനിലിനെ കുറിച്ച് നമ്മൾ വളരെ മാന്യനായ മനുഷ്യനാണ് അയാൾ. ഒരിക്കലും അദ്ദേഹം പരിധി വിട്ടു പോകുന്നതല്ല. അയാൾ CPI ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ നമുക്കറിയാം വളരെ കോർപ്പറേഷൻ കൗൺസിലായിരുന്നു, വളരെ എളിമയോട് സംസാരിക്കുന്ന പരിധി വിട്ടു പോകാത്ത മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന് പരിധി വിട്ടുപോയി. അദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ പ്രകാശിച്ച ഈ ഒരു വാചകമാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തത്. അതായത് ഞാൻ അതിന്റെ സത്യം നോക്കി ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്വരം മാറുന്നത്. അപ്പോഴാണ് സർക്കിൾ ഇൻസ്പെക്ടർ കുറച്ച് ഒച്ചപിടിച്ച് സംസാരിക്കുന്നത്. എന്നിട്ടും അയാൾ താനെന്നോ ഇടോന്നോ പോണോന്നോ ഇയാൾ വിളിച്ചോലെ വിളിച്ചില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അയാളും ഞാൻ ചോദിക്കാം, അവരും ബിരുദവും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ് വരുന്ന ആളുകളല്ലേ? പോലീസിലായിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ആർക്കും എന്തെങ്കിലും കുതിര കയറാൻ പോകും? അതൊന്നും ഒരിക്കലും. അതേസമയം മന്ത്രി മന്ത്രിയുടെ നിലവാരം ചെയ്യണം. മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പല മന്ത്രിമാരെ അപേക്ഷിച്ച് മാന്യനാണ്, പക്ഷെ എന്തോ അദ്ദേഹത്തിന് പരിധി വിട്ടുപോയി. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടെന്തായി അവസാനം കാര്യം? അത് അയാൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തല്ലോ. അയാൾ പറഞ്ഞു നിങ്ങൾ പോയി തൂക്കിയിടുന്നു പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പോയി എവിടെയെങ്കിലും പോയി ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു CA ഒരാളിനെ വീട്ടിൽ കയറി തൂക്കിയെടുക്കാനൊക്കെ രാത്രി? അപ്പൊ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് പോലീസ് ഓഫീസർ സാർ അത് പഴയ കാലമൊന്നുമല്ല, ഞാനത് ചെയ്താൽ എനിക്ക് പിന്നെ ആരും കാണുകയില്ല. എനിക്കൊന്ന് തൂക്കിയെടുക്കാൻ പറഞ്ഞ ഉദ്ദേശിച്ച് പൊതുപ്രവർത്തകരെ താഴെ തട്ടിന്ന് വരുന്നവരാണ് അവര്. പറയുന്നത് ഒരു സാധാരണ പോലീസുകാരനല്ല, അയാൾ സ്റ്റേഷനിൽ സീരിയസ് ആണ്.
അയാളോട് പറയും നിങ്ങൾ പോയി തൂക്കി എടുത്തുകൊണ്ട് വാ എന്ന് പറയുന്നത് ഇത്തിരി കടന്നുപോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നും ഒരു മന്ത്രി പറയാൻ പാടില്ല. നിങ്ങൾ അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അയാൾ എന്താ പറഞ്ഞാൽ ഞാൻ ന്യായം നോക്കി ചെയ്യാമെന്ന് പറഞ്ഞു അതോടെ അവസാനിപ്പിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് മാന്യമായിരുന്നു ഇത് അവസാനം. ആ ഞാനിതെല്ലാം റെക്കോർഡ് ചെയ്യണമെന്ന് മന്ത്രി പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞത് ഞാനും റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ അടി കൊടുത്ത് അടി വാങ്ങിക്കുകയല്ലേ ചെയ്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഇതിനകത്ത് പലരും പല അഭിപ്രായം പറയാനിരിക്കും. എനിക്ക് തോന്നിയത് മന്ത്രിയുടെ സ്റ്റാറ്റസ് വിട്ടിട്ട് പിന്നെ താഴോട്ട് ഇറങ്ങി ചെന്ന് ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് നടത്തിയതാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് പിന്നെ റൂറൽ എസ് പി വിളിക്കാം, സദൻ ബ്രാഞ്ച് ഡി ജി വിളിക്കാം, ഐ ജി വിളിക്കാം, സാക്ഷാൽ ഡി ജി പി വിളിക്കാം. ഇങ്ങനൊരു സംഭവമുണ്ട്, നിങ്ങളത് വേണ്ടത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറുപടിക്കൊന്നും വേണ്ട. ഡി ഐ ജി വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ സി ഐയോട് പറഞ്ഞു അത് അയാളെ പിടിച്ച് ചെയ്ത് വെക്കുമോ എന്ന് പറഞ്ഞാൽ അത് പോലീസിൻ്റെ രീതിയിലേക്ക് പോകുമായിരുന്നു. അതല്ലാതെ അദ്ദേഹം അർദ്ധരാത്രി വിളിച്ചിട്ട് ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്തതാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇതിൽ നിന്നും മനസ്സിലാക്കിയത് ഇത് ഡി ജി പിയെ വിളിക്കാനോ അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിയെ വിളിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ റൂറൽ എസ് പി വിളിക്കാനോ ഒക്കെ അദ്ദേഹത്തിന് പറ്റും. അദ്ദേഹം ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയാണ്, ഈ മന്ത്രിസഭയിലൊരു അംഗമാണ്, അതും തിരുവനന്തപുരം ജില്ലക്കാരനാണ്. അദ്ദേഹത്തിന് ഇവരെ എല്ലാവരെയും വിളിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷേ ഇതുപോലുള്ളൊരു ചെറിയ ഒരു സ്ത്രീ കൊണ്ടു കൊടുത്ത ഒരു പരാതിക്ക് വേണ്ടി, ഒരു ചെറിയൊരു പരാതിക്ക് വേണ്ടി അവരെയൊക്കെ വിളിക്കുക എന്ന് പറയുന്നത്, അവരുടെ സമയം മെനക്കെടുത്ത് അവരെ വിളിക്കുക എന്ന് പറയുന്നത് അതിനകത്തൊരു ഒരു സങ്കോചമുണ്ട് അദ്ദേഹത്തിന് കാണും. അതൊന്ന്. രണ്ട്, ഇത് പിന്നെ അദ്ദേഹം വിളിച്ചു, വിളിച്ചിട്ട് ആദ്യം സൗമ്യമായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ആ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസറാണ്, ആ മണ്ഡലത്തിലെ പോലീസ് ഓഫീസർ എന്നുള്ള നിലയിൽ അദ്ദേഹം അദ്ദേഹം ഈ എം എൽ എ ജനപ്രതിനിധി എം എൽ എ ആവണ്ട ഒരു പഞ്ചായത്ത് മെമ്പർ പോലും വിളിച്ചു പറഞ്ഞാൽ ന്യായമാണെങ്കിൽ അത് ചെയ്യണം, അത് ചെയ്യാമെന്നേ പറയും. അത് പരിശോധിക്കുകയോ പരിശോധിക്കാതിരിക്കുക രണ്ടാമത്തെ കാര്യം. ഇതുപോലെ തർക്കുത്തരം പറയുമല്ല ഒരു മന്ത്രി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാവട്ടെ സാധാരണക്കാരനാവട്ടെ ചെല്ലുമ്പോൾ ഇതുപോലുള്ള തർക്കുത്തരങ്ങളല്ല ഒരു ഓഫീസർ പറയേണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ മാന്യതക്കേട് തന്നെയാണ്. ഒരു ഓഫീസർ അയാൾ അദ്ദേഹം പിന്നെ ഓഫീസർ എന്ന് മാത്രമല്ല ജനങ്ങളെ സേവിക്കേണ്ട, ജനങ്ങളെ സേവിക്കുന്ന മാത്രമല്ല ജനങ്ങളുടെ സംരക്ഷകൻ കൂടിയാണ്. ഒരിക്കലും അദ്ദേഹം ഒരു തർക്കുത്തരം പറയല്ല എനിക്ക് ഞാൻ അതേ ചെയ്യൂ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ അല്ല പറയേണ്ടത്. ഓക്കെ സർ കഴിഞ്ഞു, ഓക്കെ ഞാൻ പരിശോധിക്കാം, അല്ലെങ്കിൽ ഞാനത് ചെയ്യാം, അത് അവിടെ കൊണ്ട് തീർന്നു. ആ പോലീസ് ഓഫീസർ പറയേണ്ടത് ഇത് അദ്ദേഹം അത്രയും കേട്ടു, ആ സർ ഓക്കെ ഞാൻ പരിശോധിക്കാം ഞാൻ അത് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞാൽ അവിടെ തീരുമല്ലോ, അവിടെ തീരും. പിന്നെ അത് വലിച്ചരച്ചുകൊണ്ട് പോയി നീട്ടിക്കൊണ്ട് പോയത് ഈ പോലീസ് ഓഫീസർ തന്നെയാണ്. കാരണം മന്ത്രി എന്തെങ്കിലും പറയുമ്പോൾ അതിന് പിന്നെ രണ്ട് വർഷം അയാളെ കൗണ്ടർ ചെയ്ത് പറയുക. ഇപ്പം ഞാനായാലും അങ്ങായാലും പിന്നെ ശേഖരൻ സാറായാലും ശരി തന്നെ നമ്മൾ ഒരാളിനോട് പറയുമ്പോൾ അത് തർക്കിച്ച് അതിൻ്റെ തർക്കുത്തരമായിട്ട് ഇങ്ങോട്ട് പറയുമ്പോൾ ആരായാലും പ്രതികരിക്കും. രണ്ടാമത് ഒന്നുകൂടുണ്ട്, അദ്ദേഹം പറഞ്ഞ എന്തുവാ അയാളെ പോയി അറസ്റ്റ് ചെയ്തോണ്ട് വരണം തൂക്കി എടുത്തോണ്ട് വരണമെന്നല്ലേ പറഞ്ഞോളൂ. ഇവിടെ ഒരു പിന്നെ ബസ് സ്റ്റാൻഡിൽ നിന്നൊരു ഒരു പൂവാലൻ ഏതാ ഒരു ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരാളെ കമന്റ് അടിച്ചെന്ന് പറഞ്ഞാൽ തൂക്കിയെടുത്തോണ്ട് വരുന്ന പോലീസാണ് ഇവിടെ ഉള്ളത്. ഒരുത്തെ മദ്യപിച്ചിട്ട് അവിടെ കിടക്കുന്ന പറഞ്ഞാൽ അവനെ തൂക്കിയെടുത്തോണ്ട് വരുന്ന പിന്നെ ആളുകളാണ് ഇവിടെ ഉള്ളത്. സർക്കാർ അവന്റെ കയ്യിലെ കാശ് കൊടുത്ത് അവൻ മദ്യം വാങ്ങിച്ച് അവൻ മദ്യം കഴിച്ചിട്ട് ഇച്ചിരി ഓവറായിപ്പോയി അവൻ റോഡ് സൈഡിൽ നിൽക്കുന്നു അവനെ തൂക്കിയെടുത്തോണ്ട് വരുന്ന പോലീസാണ് നമ്മുടെ പോലീസ്. അപ്പൊ പോലീസ് തൂക്കിയെടുത്തോണ്ട് വരുന്ന ആ ഒരു വാചകത്തെ കയറി പിടിക്കുന്നത് ശരിയല്ല. രണ്ട്, അടുത്തൊരു കാര്യം ഇത് റെക്കോർഡ് ചെയ്ത് അദ്ദേഹം പോലീസുകാരുടെ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലിട്ടു. മന്ത്രി അല്ലിട്ടത്, അദ്ദേഹം വാട്സാപ്പ് ഗ്രൂപ്പ് ഏത് കൊമ്പനായാലും എന്നോട് കളിക്കണ്ട എന്നോട് വരണ്ട പിന്നെ അതിനപ്പുറത്തെ പണി എനിക്കറിയാം എന്നും പറഞ്ഞ് ഇദ്ദേഹം വാട്സാപ്പ് ഗ്രൂപ്പ് ഇട്ട് കൊടുത്തു. ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസർ ചെയ്യൂ, ഒരു മന്ത്രി വിളിച്ച മന്ത്രിയുടെ സംഭാഷണം റെക്കോർഡ് ചെയ്തിട്ട് അവൻ അത് പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുക. അതൊക്കെ അച്ചടക്കമാണ്. ഒരിക്കലും ഒരു മന്ത്രിയോട് സംസാരിച്ച് റെക്കോർഡ് ചെയ്തിട്ട് നേരെ അന്ന് പറഞ്ഞ ഒരു കാര്യം ഇത് ഇദ്ദേഹത്തിന് മേലുദ്യോഗസ്ഥന്മാരെല്ലാം വിളിക്കാൻ അറിയാൻ വേണ്ടിട്ടല്ല അറിയാം, പക്ഷേ അദ്ദേഹം എന്തിനാ അവരെയൊക്കെ വലിച്ചെടുക്കുന്നത്? ഈ ഒരു ഒരു താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ പരാതി ഒരു മേലുദ്യോഗസ്ഥനോട് വിളിച്ചു പറഞ്ഞ ഒരു അതൃപ്തി ഉണ്ടാക്കുന്നത് എന്തിനാ? അത് തന്നെ തന്നെ വിളിച്ചു പറയാനുള്ള ഈ വിളിച്ചു പറയുമ്പോൾ
പിന്നീട് നിങ്ങളൊക്കെ വന്നിരുന്ന് പറയും അദ്ദേഹം എന്തുകൊണ്ട് നേരിട്ട് ആ എസ് ഐയെ വിളിച്ചുകൂടാ എന്ന് എന്നും പറയുന്ന ആളുകളാണ് നമ്മുടെ ആളുകൾ. അല്ല, ഇത് ഇയാളിൽ നിന്ന് വധഭീഷണി ഉണ്ടെന്നുള്ള ഭയത്തിൽ രാത്രി ഒരു പോലീസ് സ്റ്റേഷനിലെത്തി. അപ്പൊ ഈ പോലീസ് സർവങ്ങൾ വീട്ടിൽ വെക്കുക കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ അവർ ആ രീതിയിൽ ഒരു കോംപ്രമൈസ് സംസാരം നടത്തിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് അവർക്ക് ആ ഭയമായേക്കാണ്. അവർ പെട്ടെന്ന് അവർ പിന്നെ മന്ത്രിയെ തന്നെ വിളിച്ചാണ്, സ്ഥല എം എൽ എ ആണ്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഇനി ഡി ജി പി എസ് പി ഞാൻ തന്നെ വിളിച്ച് സംസാരിച്ച് സിനിമകളിലെ സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തെ അനുസരിപ്പിക്കുന്ന രീതിയിൽ ഇവർ പലരും പെരുമാറുന്നത് പ്രശ്നമാണ്. കാരണം പ്രോട്ടോകോൾ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ഡി ജി പി വരും നമ്മുടെ എം എൽ എ എത്രയോ താഴെയാണ്, ജനപ്രതിനിധിയല്ലേ അവര്. കുറച്ച് സാർ ഞാൻ അന്വേഷിക്കാം, നേരത്തെ പറഞ്ഞ പോലെ നോക്കട്ടെ, ഞാൻ നടപടി എടുക്കാതെ പറഞ്ഞു. ഞാൻ നിയമം ഇത് ഇറിറ്റേറ്റ് ചെയ്യാണ്, ശരിക്കും ജനപ്രതിനിധി ഇറിറ്റേറ്റ് ചെയ്യുക തന്നെയാണ് അത്. അതിന് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയതിനകത്ത് ഒരു ഒരു അതിനകത്ത് ഒരു പിന്നെ വീഴ്ചയും പാടില്ല. അത് നടപടി അത് സ്ഥലം മാറ്റിയതല്ല, അയാളെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തണമെന്നാണ് എന്റെ അഭിപ്രായം. ഒരു ഒരു തുടർന്നുള്ള നടപടികളൊക്കെ കറക്റ്റാണ്, അതൊന്നും പ്രശ്നമല്ല. തുടർന്നുള്ള നടപടി ശരിയാണ്, അയാൾ ഒരിക്കലും അങ്ങനെ റെക്കോർഡ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഏത് കോയ കമ്പനിയെ നേരിടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാള് പിന്നെ ഒരു മരം പിന്നെ കാണും, അതൊക്കെ വേറെ കാര്യം. പക്ഷെ അതിനൊക്കെ ഇവിടെ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടല്ലോ. അതല്ല, ഇവിടെ ഈ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി പിന്നെ സെൻസിബിളായിട്ട് ചെയ്യാമായിരുന്നു. കാരണം അദ്ദേഹം എം എൽ എ മാത്രമല്ല, അദ്ദേഹം അദ്ദേഹം കേരളത്തിന്റെ മന്ത്രിയാണ്. ഇതുപോലെ ടെമ്പർ ലൂസ് ചെയ്ത ഏതെങ്കിലും ഉദ്യോഗസ്ഥരോട് പറയുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ മദ്യപിച്ചിരുന്നു ആർക്കറിയാം ഇല്ലായിരുന്നു, അല്ല രാത്രിയാണ്, അല്ല സംഭവിക്കാം, അല്ല ഇത് കാരണം മര്യാദയുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം. പക്ഷെ രാത്രി കിടന്നുറങ്ങുന്ന അയാളെ വിളിച്ചോടത്ത് അയാൾ രണ്ട് ഇതിന്റെ മറ്റേ ലഹരിയിലേക്ക് ഇങ്ങനെ കിടന്നുറങ്ങും, അടിച്ചിട്ട് കിടക്കുവാണെങ്കിൽ ഞാൻ മന്ത്രിയാണെന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് അല്ല ഇത് പലതരം മനുഷ്യന് എപ്പോഴാണ് അയാളുടെ സ്വഭാവം മാറുന്നറിയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ അയാള് ഒരിക്കലും ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ഒരു മന്ത്രിയോട് പെരുമാറുന്നതിനേക്കാൾ അപ്പുറത്ത് ഇയാൾ പിന്നെ അതിനുശേഷമുള്ള നടപടികൾ ഈ അത് ഇത്തിരി കടന്നുപോയി. അയാൾ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ അടിശിക്ഷിക്കപ്പെടേണ്ട ആൾ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് അനിലായതുകൊണ്ടായിരിക്കും, മന്ത്രി അനിലായതുകൊണ്ടായിരിക്കും ഒരു സ്ഥലം മാറ്റത്തിന് ഒതുക്കിയത്. വേറെ വല്ലവരും ആയിരുന്നുണ്ടെങ്കിൽ ശിവകുട്ടി ആയിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ സസ്പെൻഷനും കൂട്ടം ഒഴിച്ചിരിക്കും. അതുകൊണ്ട് അനിലിന്റെ ആ ഒരു മഹാമനസ്കതയ്ക്കും നമുക്ക് സമ്മതിക്കാം. അയാൾക്ക് ഒരു ഇൻസൾട്ട് ആയി തോന്നിയതുകൊണ്ടാണ് അയാൾ വിളിച്ചത്, ഇങ്ങനെയാണ് ഇയാൾ ഇങ്ങനെ പെരുമാറിയെന്ന് പറഞ്ഞ ആ ഒരു രീതിയിലും പോയി. അതല്ല ഇപ്പൊ മന്ത്രി പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്തേ പറ്റൂ, അത് വേറെ വേറെ അപ്പീലില്ല, അപ്പീലില്ല. പക്ഷേ അവിടെയാണ് നമ്മൾ അനിലിന്റെ ആ ഒരു മനുഷ്യത്വവും മറ്റു പക്ഷേ മറ്റേത് ഇത്തിരി രണ്ടാം ഭാഗം കടന്നുപോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നാലും ശരി, പിന്നെ പണ്ടുള്ള ആളുകൾ പറയുമ്പോൾ മന്ത്രി മന്ത്രിയുടെ സ്ഥാനത്ത് ഇരിക്കണം, ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്ത് ഇരിക്കണം, എങ്കിലേ ഇവിടെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോവുകയുള്ളൂ.